ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് ആക്ച്വലി അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സൈഡിൽ നിന്നേ രണ്ട് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്കറിയാം അമേരിക്കൻ എക്സ്പ്രസ്സും അതുപോലെ തന്നെ മനീഷ് മൽഹോത്രയും കൂടിയിട്ട് ആക്ച്വലി ഒരു റെഫറൽ പ്രോഗ്രാമിൻ്റെ ബേസിസിൽ തന്നെ നമുക്ക് ആക്ച്വലി അവർ കുറേ എന്താ പറയുക ഗിഫ്റ്റ് വാമ്പേഴ്സും സംഭവങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കുന്ന എന്താണ്ടോ മനീഷ് മൽഹോത്ര അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ്സും കൂടിയിട്ട് ടൈ അപ്പ് ചെയ്തിറക്കിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ആക്ച്വലി ഇത്. ഇത് ആക്ച്വലി ഒരു നമ്മുടെ കാർഡ്സാണ്, നോർമൽ പ്ലേയിങ് കാർഡ്സ് അല്ലേ, നമ്മുടെ ചീട്ട് ആ സംഭവമാണ്. പക്ഷേ കുറച്ച് പ്രീമിയം കാർഡാണ്. ഇതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2500 രൂപ പ്രൈസ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. രണ്ട് സെറ്റ് ഓഫ് രണ്ട് സെറ്റ്സ് ഓഫ് കാർഡ്സാണ് ഇതിലുള്ളത്. രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാർഡിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചുതരാം. എന്താ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്കൊരു ലെറ്ററും ഉണ്ടോ, ഞാൻ ലെറ്ററും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ലെറ്ററും നമുക്ക് വരുന്നുണ്ട് കേട്ടോ, അമേരിക്കൻ എക്സ്പ്രസ് സൈഡിൽ നിന്ന് ഒരു ലെറ്ററും വരുന്നുണ്ട്. എല്ലാം ഒരു ഗോൾഡ്, നമ്മുടെ പോപ്പി ഭയങ്കര കുറയായിട്ടുണ്ട്. അപ്പുറത്ത് ആരോ വന്നിട്ടുണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാക്കേജും അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സൊക്കെ നല്ല ക്വാളിറ്റി ആണ്. എന്ന് വെച്ചാൽ ഫുൾ വെൽവെറ്റും സംഭവമൊക്കെയാണ് ഈ ബോക്സൊക്കെ. ബോക്സൊക്കെ കിടിലും ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ നമ്മുടെ കാർഡ് വരുന്ന എന്താ പറയുക ഒരു പോച്ച് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ രണ്ട് ഗോൾഡൻ കളർ സാധനത്തിലാണ് ഒരു ഇട്ടേക്കാൻ തണ്ടോ. അപ്പോൾ കാർഡിൻ്റെ ക്വാളിറ്റി ഒക്കെ കിടിലാണ് കേട്ടോ. ഇതാണ് കാർഡ് വരുന്നുണ്ടോ, ജോക്കറിൻ്റെ കാർഡ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്, ഫുൾ ഗോൾഡനാണ്ടോ. അപ്പോൾ കാർഡിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത കാർഡിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ കാർഡ് നോർമലി നിങ്ങൾ കാണുന്ന കാർഡ് തന്നെ. പക്ഷേ ഇത് കളിക്കുന്നവർക്ക് ആക്ച്വലി, ഞാൻ ആക്ച്വലി ഇത് എനിക്ക് ഞാൻ കളിക്കാറൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ എന്താ പറയുക നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബേസിൽ ഞാൻ വേണമെങ്കിൽ അയച്ചുതരാം കേട്ടാ. എന്നാലും ഞാൻ നോക്കട്ടെ അതിൻ്റെ കുറിച്ച് എങ്ങനെയാണ്. എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇനിയും ഇതിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ഗിഫ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് ബോക്സ് വന്നിട്ടുണ്ട്. അതായത് നാല് എന്താ പറയുക കിറ്റ് വന്നിട്ടുണ്ട്. ഇത് കയറാൻ കുറച്ച് പാട്, അതിൽ കുറേ കാർഡുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാ. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ്. അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കും, എൻ്റെ ഓൾറെഡി രണ്ട് അമേരിക്ക അമെക്സിൻ്റെ ക്രെഡിറ്റ് കാർഡും ഉണ്ട്, ഒരു ചാർജ് കാർഡും ഉണ്ട്. നിങ്ങൾക്ക് അറിയിക്കും അമെക്സിന് ഇന്ത്യയിൽ നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡും ഉണ്ട്, ചാർജ് കാർഡും ഉണ്ട്. ചാർജ് കാർഡ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ EMI ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ക്രെഡിറ്റ് ലിമിറ്റും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് നോർമലി ഒരു 3-4 ലക്ഷം ഒക്കെ മിനിമം 3 ലക്ഷം ഒക്കെ മിക്ക ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അത് ചാർജ് കാർഡിൻ്റെ അതിൽ ആക്ച്വലി ഒരു പറയേണ്ടത് എന്താ പറയുക നമ്മുടെ പവർ, എന്താ പറയുക പർച്ചേസിങ് പവർ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സാധനമാണ്. എനിക്കതിൽ വന്നേക്കുന്ന 6 ലക്ഷമൊക്കെയാണ് ലിമിറ്റ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ അമെക്സിൽ നിങ്ങൾക്ക് റീസണിൽ അറിയിരിക്കും, എൻ്റെ അമെക്സിൽ എനിക്ക് മെമ്പർഷിപ്പ് റിവാർഡ് കാർഡും ഉണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ കാർഡും ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ആക്ച്വലി നമ്മുടെ അമെക്സ് കാർഡിൽ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3-4 ലക്ഷം പോലും ലിമിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിവിൽ സ്കോർ ഭയങ്കര ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ലിമിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മെയിൻ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇത് ആക്ച്വലി നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീസ് 4500 രൂപ പ്ലസ് GST ആണ്, ജോയിൻ ഫീസ് 1000 രൂപയാണ്. നമ്മൾ 1,50,000 ആനുവലി സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കത് വേവ് ഓഫ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ 90,000 to 1,50,000 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പകുതി വേവ് ഓഫ് ചെയ്ത് കിട്ടും ആനുവൽ ഫീസിൻ്റെ കേട്ടാ. ഫസ്റ്റ് നമുക്ക് വേവ് ഓഫ് ചെയ്യാൻ അതിൻ്റെ പോയിന്റ്സ് കിട്ടും. നമുക്ക് ആക്ച്വലി ഇവരുടെ പോയിന്റ്സ് റിഡീം ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നിങ്ങളൊരു 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഡയറക്റ്റ് ആമസോൺ ത്രൂ തന്നെ നമുക്ക് ഇവരുടെ പോയിന്റ്സ് ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ അങ്ങനെ കുറേ അവരുടെ റിവാർഡ് പോയിന്റ്സിന് ഭയങ്കര വാല്യൂ കേട്ടോ. പറയുമ്പോൾ എന്താ പറയുക കറക്റ്റ് എന്താ പറയുക നമ്മുടെ പ്രൈസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 0.25 പൈസ തന്നെ ഉള്ളൂ. പക്ഷേ നമുക്കത് ഉപയോഗിക്കാനുള്ള കുറേ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് അവർക്ക് ഉണ്ട്. നമുക്ക് വൗച്ചേഴ്സ് ആക്കാം, അങ്ങനെ ഇപ്പോൾ ക്യാഷ് ആയിട്ട് തിരിച്ച് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിൽ അടയ്ക്കാം. ബില്ല് ജനറേറ്റായി അടയ്ക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു 1500 രൂപയുടെ പർച്ചേസ് അതിലുണ്ട്. അത് നമ്മുടെ അതിൽ അത്രയും പോയിന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ പോയിന്റ്സ് കൊണ്ട് ആ സാധനം അടയ്ക്കാൻ പറ്റും. നമ്മുടെ 1 കാർഡിലുണ്ടാകും പരിപാടി, പക്ഷേ കുറച്ച് നല്ല ഈസി പരിപാടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അമെക്സ് കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ കാണിക്കും, നിങ്ങൾക്ക് പോയിന്റ്സ് കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വലി കാണിക്കും. അപ്പോൾ ജസ്റ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കൊണ്ടും പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ് സംഭവമൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ ZAP-ൻ്റെ റെഫറൽ ലിങ്ക്, നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിൻ്റെ ZAP-ൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, കിട്ടാനുള്ള ചാൻസ് അപ്പോൾ അത്യാവശ്യം കൂടുതലാണെന്ന് വെച്ചാൽ. പക്ഷേ പിൻകോഡ് ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ 750 above സിവിൽ സ്കോർ വേണം. അതുപോലെ തന്നെ നിങ്ങൾ മിനിമം ഒരു 3 ക്രെഡിറ്റ് കാർഡ് യൂസറെങ്കിലും ഒരു കൊല്ലം മുകളിലായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരാളായിരിക്കണം. എന്നാലും നമുക്ക് ആക്ച്വലി അമേസ് കാർഡ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പറയാൻ ആക്ച്വലി വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അവർക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിലാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ടർ നോണിയിട്ടെ. അപ്പോൾ അടുത്ത ജോലി കാണാം. ബൈ.